നമസ്കാരം. ദാരുണമായ ബസ്സപകട വാർത്തയിലേക്കാണ് ഇന്ന് കേരളം കണ്ണു തുറന്നത്. പാലക്കാട് വടക്കാഞ്ചേരിയിൽ ദേശീയപാതയിൽ സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ച ബസ് കെഎസ്ആർടിസി ബസ്സിന് പിന്നിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് 9 മരണം സംഭവിച്ചത്. മരിച്ചവരിൽ 5 പേർ വിദ്യാർത്ഥികളാണ്. വടക്കാഞ്ചേരി അഞ്ചുമൂർത്തി മംഗലം കൊല്ലത്തറയിൽ അപകടം ഉണ്ടായത് രാത്രി 11:30 ആയിരുന്നു. വടക്കാഞ്ചേരി ബസ് അപകടത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഹൃദയം തകർക്കുന്ന വാർത്തയാണിത്. ഈ വാർത്ത ഇന്ന് കൊണ്ട് അവസാനിക്കുവാൻ പാടില്ല. എന്തെങ്കിലും പോംവഴി കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ വ്യക്തമാക്കി. ലൈൻ ഡിസിപ്ലിൻ ഇല്ല. വണ്ടികൾ ലെഫ്റ്റ് സൈഡ് എടുത്ത് പോകാറില്ല. അവർ വലതുവശം നോക്കി പോകുന്നു. എമർജൻസി ബട്ടൺസ് പല വണ്ടികളിലും ഇല്ല. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതം. പല ഡ്രൈവർമാരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. എന്ത് അപകടം ഉണ്ടായാലും രക്ഷപ്പെടാം എന്ന് ഡ്രൈവർമാർക്ക് തോന്നൽ ഉണ്ട്. അത് ഒരു പരിധിവരെ ശരിയും ആണ്. ബസ്സുകളിൽ സീറ്റ് ബെൽറ്റ്, എയർ ബാഗ്സ് എന്നിവ ഒന്നുമില്ല. എന്തുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല? അപകടം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നാം ഇതിനെപ്പറ്റി ഇപ്പോൾ ഓർത്തത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമോ? ബസ്സുകൾ, ഹെവി വെഹിക്കിൾസ് എന്നിവയ്ക്ക് ഓവർടേക്കിംഗ് പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവ് ഇറക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സാഹചര്യമാണെന്നും കോടതി പരാമർശിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സുരക്ഷാ കമ്മീഷണർ എന്നിവർ നാളെ ഹൈക്കോടതിയിൽ ഹാജരാകണം. ഹാജരാവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഓൺലൈനായി ഹാജരാകണം. നാളെ ഉച്ചയ്ക്ക് 1:45 കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം വടക്കാഞ്ചേരിയിൽ അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസ് അമിത വേഗത്തിലായിരുന്നതാണ് അപകട കാരണമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. അമിത വേഗതയിലെത്തിയ ബസ് കാറിനെ മറികടക്കവെയാണ് അപകടം സംഭവിച്ചത്. ഈ സമയം ടൂറിസ്റ്റ് ബസ് മണിക്കൂറിൽ 97.2 km വേഗതയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. സ്കൂൾ അധികൃതർക്കും വീഴ്ച പറ്റിയെന്നും മന്ത്രി പറഞ്ഞു. യാത്രയുടെ വിവരങ്ങൾ ഗതാഗത വകുപ്പിനെ മുൻകൂട്ടി അറിയിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമിത വേഗതയിൽ പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് വാളയാർ വടക്കാഞ്ചേരി മേഖലയിലെ അഞ്ചുമൂർത്തി മംഗലത്ത് കൊല്ലത്തറ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വച്ചാണ് കാറിനെ മറികടക്കാൻ ശ്രമിക്കവേ കെഎസ്ആർടിസി ബസിന്റെ പിന്നിലിടിച്ചത്. ബസ് അമിത വേഗതയിലാണെന്ന് സ്ഥലം സന്ദർശിച്ച MBD ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു. അപകടം നടന്ന സ്ഥലത്ത് മോട്ടോർ വെഹിക്കിൾ സംഘം പരിശോധന നടത്തുകയാണ്. അപകട സമയം ചാറ്റൽ മഴ പെയ്തിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. അപകടത്തിന് കാരണം സ്കൂൾ കുട്ടികളുമായി പോയ ടൂറിസ്റ്റ് ബസിന്റെ അമിത വേഗതയാണെന്ന് ദൃക്സാക്ഷികളും പറയുന്നു. അമിത വേഗതയിലെത്തിയ ടൂറിസ്റ്റ് ബസ് കെഎസ്ആർടിസി ബസിന്റെ പുറകിലിടിച്ച ശേഷം തല കീഴായി മറിഞ്ഞു. ഇടിച്ചതിന്റെ ആഘാതത്തിൽ നിരങ്ങി നീങ്ങിയ ബസ് ചതുപ്പിലേക്ക് മറിഞ്ഞു. വരുന്ന വഴി മറ്റ് വാഹനങ്ങളെയും മറികടന്നാണ് ടൂറിസ്റ്റ് ബസ് പാഞ്ഞെത്തിയതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ കെഎസ്ആർടിസി ബസിന്റെ ഒരു ഭാഗം ടൂറിസ്റ്റ് ബസിനുള്ളിലായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.